നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മുട്ടത്തോടാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ മുട്ടയുടെ തോട് ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. വെള്ളക്കരുവും മഞ്ഞക്കരുവും ഒഴിച്ച് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ മുട്ട മൊത്തത്തിൽ ബ്രേക്ക് ചെയ്ത് എടുത്താൽ നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അറ്റത്ത് ഒരു ചെറിയ തുളയിട്ടിട്ട് വേണം മഞ്ഞക്കരുവും വെള്ളക്കരുവും ഒഴിച്ച് മാറ്റാൻ. ഇനി നമ്മൾ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് മുട്ടത്തോടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നു. ഞാനിപ്പോൾ സ്കൈ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വേണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഇഷ്ടമുള്ള ഏത് നിറം വേണമെങ്കിലും കൊടുത്ത് ഉണക്കിയെടുക്കാം. നമ്മളിപ്പോൾ മുട്ടത്തോട് ഉണങ്ങാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ മുട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ട്രേ ഇല്ല, പേപ്പർ ട്രേ കൊണ്ട് നമുക്കൊരു സ്റ്റാൻഡ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു നാലെണ്ണം മാത്രം കിട്ടുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സ്റ്റാൻഡിന് നമുക്കൊന്ന് അക്രിലിക് പെയിൻറിൽ തന്നെ കളർ ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടത്തോട് പെയിൻറ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിരുന്നത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആർട്ട് വർക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് നിറത്തിലെ പോൾക്കാ ഡോട്ട്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. പോൾക്കാ ഡോട്ട്സ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആണ്. നമ്മുടെ ക്യാൻഡിൽ വെക്കാനുള്ള പുറം ഡെക്കറേഷൻ ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് റോ ക്യാൻഡിൽ, ഇതിപ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ പൊട്ടും പൊടിയും ഒക്കെ ആയിട്ട് കുറച്ച് വേസ്റ്റ് വാക്സ് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതല്ലാണ്ട് കട്ടയായിട്ട് വാങ്ങാൻ കിട്ടുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ഉരുക്കിയെടുത്ത വാക്സാണിത്. ഇതിപ്പോൾ ഞാനൊരു പേപ്പർ കപ്പിലോട്ട് നമ്മുടെ ആദ്യത്തെ ഉരുക്കിയ പാത്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. കുഞ്ഞു കൂട്ടുകാർ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരുടെ സഹായം തേടിയിട്ടേ ചെയ്യാവുള്ളൂ. കയ്യിലൊന്നും ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മമാരുടെ ഗൈഡൻസോടുകൂടി മാത്രമേ ഈ വാക്സ് ഉരുകുന്ന സ്റ്റെപ്പൊക്കെ ചെയ്യാവുള്ളൂ. ഇതിങ്ങനെ പേപ്പർ കപ്പിലെടുത്തിട്ട് പേപ്പർ കപ്പിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി കൊടുക്കുക. അത് സ്മൂത്തായിട്ട് മുട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് വാക്സിൻ്റെ ഈ ലിക്വിഡ് ഒഴിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കൊന്ന് ഒഴിക്കാം. നമ്മൾ ഏകദേശം നിറയെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ക്യാൻഡിലിന് വേണ്ട തിരിയുണ്ട്, നാരോ ആയിട്ടുള്ള തിരിയാണ്. ഇത് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങുന്നതിന് മുമ്പ് അത് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻഡിൽ ശരിക്കും ഹാർഡായി കിട്ടും. ഇത് മുക്കി ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമ്മുടെ വാക്സൊക്കെ ഉണങ്ങി റെഡിയായി. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം.